സഹകരണ ബാങ്കിൽ തന്റെ നിക്ഷേപം ലഭിക്കാത്തതിനെ തുടർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഗൃഹനാഥൻ മരിച്ചു എന്ന വാർത്ത നെയ്യാറ്റിങ്കര മരുതത്തൂർ സ്വദേശി തോമസ് സാഗരമാണ് ചികിത്സയിലിരിക്കെ മരിച്ചത് നെയ്യാറ്റിങ്ങര പെരുമ്പഴുതൂർ സർവീസ് സഹകരണ ബാങ്ക് അഞ്ച് ലക്ഷം രൂപ നിക്ഷേപം മടക്കി നൽകാത്തതിനെ തുടർന്നാണ് തോമസ് ആത്മഹത്യ ചെയ്തത് സങ്കടകരമായ ഒരു സാഹചര്യം വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് ചേരുന്നു ഗിരീഷ് വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ പറയൂ എന്താണുണ്ടായത് ഗുഡ് മോർണിംഗ് എസ് കെ എൻ നിയ്യറ്റിൻകരയിലാണ് ബാങ്ക് നിക്ഷേപം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തത് നെയ്യാറ്റിൻകര നിയറ്റിൻകര മഡത്തൂർ സ്വദേശി തോമസ് സാഗരമാണ് മരിച്ചത് ഇദ്ദേഹത്തിന് അൻപത്തഞ്ച് വയസ്സായിരുന്നു നെയ്യേറ്റിൻകര പെരുമ്പയത്തൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്നാണ് ജീവനൊടുക്കിയത് എന്നുള്ളതാണ് ബന്ധുക്കൾ ഇപ്പോൾ ആരോപിക്കുന്നത് സഹകരണ ബാങ്കിൽ തോമസ് അഞ്ചു ലക്ഷം രൂപ നിക്ഷേപിച്ചു മകളുടെ വിവാഹ ആവശ്യത്തിനായിരുന്നു ഈ പണം നിക്ഷേപിച്ചത് എന്നാൽ ഈ പണം തിരികെ ചോദിച്ചിട്ട് ബാങ്ക് ഉദ്യോഗസ്ഥർ നൽകിയില്ല അടുത്തവണയായി ഇതിനായിട്ട് തോമസ് ബാങ്ക് ഇറങ്ങിയിരുന്നു ഇതേ തുടർന്ന് കടുത്ത മനോവിഷമത്തിലായിരുന്നു തോമസ് എന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ പറയുന്നത് ഇക്കഴിഞ്ഞ ഏപ്രിൽ പത്തൊൻപതിനാണ് തോമസ് വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇന്ന് പുലർച്ചെയോടെയാണ് മരണം സംഭവിച്ചത് ആശുപത്രിയിൽ ചികിത്സ എഴുതിയിരിക്കുകയും പാരായമുട്ടം പോലീസ് കേസെടുത്തിരുന്നു മാത്രമല്ല മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി ജഗനാഥന്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഏതായാലും ബാങ്കിനെതിരെയുള്ള ജനപികാരം കൂടുതൽ ശക്തമാവുകയാണ് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും നാട്ടുകാരുടെ ഭാഗത്ത് ഈ ഗിരീഷ് ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട് വാഹനാപകടത്തിൽ കോഴിക്കോട് മത്സ്യവ്യാപാരി മരിച്ചു കോഴിക്കോട് നല്ലളത്ത് വാഹനാപകടത്തിലാണ് മത്സ്യവ്യാപാരിയുടെ മരണം മരണമുണ്ടായത് അരീക്കാട് മോഡേൺ ബസാറിൽ സ്കൂട്ടർ ലോറി ഇടിച്ചായിരുന്നു അപകടം നടന്നത് ഫറൂഖ് സ്വദേശി വയോധികനാണ് മരിച്ച മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുന്നു മത്സ്യ വിൽപ്പനയ്ക്കായി പോകുന്നതിനിടയിലായിരുന്നു അപകടം ഉണ്ടായത് കൂടുതൽ വിവരങ്ങൾ അറിവായി വരികയാണ് ഫറൂഖ് സ്വദേശി ബിച്ചാലിയാണ് മരിച്ചതെന്ന് അഭിജിത്ത് മുഴക്കുന്ന് അറിയിക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേ ഉള്ളൂ സങ്കടകരമായ വാർത്ത മരണത്തിൻ്റെ എണ്ണം കൂടി വരികയാണ് രാവിലെ മോർണിംഗ് ഷോ തുടങ്ങുമ്പോൾ ഒരു മരണം ഉണ്ടാകരുതേ എന്ന ആഗ്രഹത്തിലാണ് നമ്മൾ വരുന്നത് അതേപോലെ മറ്റൊരു വാ അപകടത്തിൻ്റെ വാർത്ത മലപ്പുറത്ത് നിന്ന് കരീം റിപ്പോർട്ട് ചെയ്യുന്നു മലപ്പുറം കുറ്റിപ്പുറത്ത് കാർ നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞു കാർ യാത്രക്കാരായ അഞ്ചു പേർക്ക് നിസ്സാര പരിക്കേറ്റു തൃത്താല കുറ്റിപ്പുറം സ്വദേശികളാണ് കാറിൽ ഉണ്ടായിരുന്നത് ഒരാളെ വളാഞ്ചേരിയിലെയും നാലുപേരെ കുറ്റിപ്പുറം താലൂക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് പിന്നീട് കൊടുക്കാം